محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. الله إن ستمشى وسيلة علمنا أبدا بديهم لكم ليمنا بديشكم الجيبدة تنده എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള ഇബാദത്തുകളായി ജീവിക്കണമെന്ന് സ്വന്തം നിങ്ങളോട് വസീത് ചെയ്യുകയാണ്. ദശരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്ന് നാളിൽ വരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സെൻപേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസം നമ്മുടെ നാട്ടിൽ ഇലക്ഷനാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ തമ്മിൽ പല ആളുകൾക്കും നിലനിൽക്കുന്നു. പലരുമായി ചർച്ച ചെയ്തതും പലരും പറഞ്ഞതും ചോദിച്ചതുമായ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നല്ല രീതിയിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ള നമുക്ക് തോന്നിക്കുന്നതുമാണ്. വളരെ പ്രധാനമായും ഈ ഒരു അവസരത്തിൽ നടന്ന ഒരു ചർച്ച എന്ന് വെച്ചാൽ നാട് നിന്നുള്ള പോസ്റ്ററുകളിലൊക്കെ സ്ത്രീകളുടെ നീക്കപ്പെട്ട ഫോട്ടോകളാണ്. തട്ടേണ്ടതും തട്ടടാത്തതാണ്. ഇതൊക്കെ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഫോട്ടോയുടെ വിഷയത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാന്നുള്ളത് എല്ലാവർക്കും ഒറ്റ മുഖ്യമാണ്. ഫോട്ടോ എടുക്കുന്നവരെ ചിത്രം വരുത്തുന്നവരെയൊക്കെ അറബിയിൽ മുസവ്വിർ എന്നാണ് പറഞ്ഞത്. തസ്വീർ എന്നാണ് ആ പ്രവൃത്തിക്ക് പറയുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്നയാളെ മുസവ്വിർ എന്നാണ് പറഞ്ഞത്. മുസവ്വിറുകളെ കുറിച്ച് ഹദീസ് പറഞ്ഞത് എന്താണ് കേട്ട നമ്മൾ നെട്ടിപ്പോകും. അത്ര സിമ്പിളാണ് തരാം. നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോവും സെൽഫിയും എന്നിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാനും ലൈക്കും ഷെയറും ചെയ്യാനും കമന്റ് അടിക്കാനും ഭയങ്കര ഉഷാറാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം പണ്ഡിത ലോകത്ത് ചർച്ച നടന്നിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നൽ മുസബ്ബിരീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ.
നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുസബ്ബിറുകൾ. ഞാൻ ശരിയച്ചു വരും, ശരിയാളുകളെ കണ്ടിരിക്കണം, ഭയങ്കര ആകാംക്ഷയാണ്. പരലോകത്ത് ശിക്ഷിക്കപ്പെടും, അവരോട് പറയപ്പെടും, നിങ്ങൾ വരച്ചതിന്, നിങ്ങൾ ഉണ്ടാക്കിയതിന് നിങ്ങൾ ജീവൻ കൊടുക്കുക, ജീവൻ കൊടുക്കാത്ത കാലത്തോളം ശിക്ഷിക്കപ്പെടും. ഓരാണെങ്കിൽ ഒരു കാലത്തും ജീവൻ കൊടുക്കാനും കഴിയില്ല. ان اشد الناس عذابا يوم القيامه المصورين ابن مسعود رضي الله عنه പറഞ്ഞു, റസൂൽ الله صلى الله عليه وسلم പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുക المصورين മുസബ്ബിറുകളാണ്. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായി ജിബ്രീൽ ജിബ്രീൽ എന്റെ അടുത്ത് വന്നു, ഫഖാല ലീ എന്നിട്ട് എന്നോട് പറഞ്ഞു, അതൈതു ഗബാരിഹ ഇന്നലെ രാത്രി ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നു, ഫലം യംനഅനി അൻ അകൂന ദഖൽത അങ്ങയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചിത്രമുള്ള ഒരു കർട്ടൻ അങ്ങയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു, അങ്ങയുടെ വീട്ടുമുറ്റത്ത് അങ്ങുള്ള സ്ഥലത്ത് ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പൊ മൂന്ന് വിഷയങ്ങളാണ് എന്നെ തടഞ്ഞത് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു ചെറിയ ഡോളായാലും കുട്ടികളുടെ കളിപ്പാവയായാലും അത് വീടിന്റെ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. പക്ഷേ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കാം, അതിന് തടസ്സമില്ല, പക്ഷെ അത് മറച്ചു വെക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്രത്തോളം മുസബ്ബിനെ കുറിച്ച്, ഇത്രത്തോളം ഫോട്ടോ എടുക്കലിനെ കുറിച്ച്, ചിത്രവരയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണിശമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പണ്ഡിത ലോകത്തുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? ആണിനിങ്ങനെ പറ്റും, പെണ്ണിനിങ്ങനെ പറ്റും, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊന്നല്ല. ഈ മുസബ്ബിനീൻ എന്ന് പറഞ്ഞത് ഫോട്ടോ പെടുമോ ഇല്ലയോ എന്നാണ് ചർച്ച. മുസബ്ബിനീൻ എന്നതിൽ ഫോട്ടോ പെടുമോ ഇല്ലയോ എന്നതാണ് ചർച്ച. രണ്ട് വിഭാഗമുണ്ട് പണ്ഡിതന്മാർ. തീർച്ചയായും ഒരു വിഭാഗം പറയുന്നു ആ മുസബ്ബിനീൻ എന്ന് പറയുന്നതിൽ ഫോട്ടോ പെടില്ല. ഏത് ഫോട്ടോ? ഒന്ന് ആവശ്യത്തിനാണെങ്കിൽ, രണ്ട് അത്യാവശ്യത്തിനാണെങ്കിൽ, ഈ രണ്ട് കാര്യത്തിനാണെങ്കിൽ ആ ഫോട്ടോ അതിൽ പെടില്ല എന്നാണ് തസ്വീർ അതിൽ പെടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ വെറുതെ ഇങ്ങനെ ഈ സെൽഫി എടുക്കുന്നുണ്ടല്ലോ, അതെന്തായാലും അതിൽ പെടും എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോട്ടോ എന്ന് പറയുന്നത് നമുക്ക് തോന്നുമ്പ് തോന്നുമ്പ് ക്ലിക്ക് ചെയ്യേണ്ടതില്ല, ആവശ്യത്തിനും ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഉള്ളതാണ്, നേരം പോക്കിനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഇലക്ഷന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ എടുത്തിട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയായാലും പുരുഷനായാലും ഫോട്ടോയുടെ വിഷയത്തിൽ ഒരേ ഹുക്കുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സംശയം, സ്ത്രീകൾ മുഖകാഞ്ചിട്ടിങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സ്ത്രീയുടെ മുഖം ഔറത്താണോ അല്ലയോ എന്നുള്ളതാണ്. ഈ വിഷയത്തിന്റെ ചർച്ച വരുന്നത് സൂറത്തു നൂറിന്റെ 31-ാമത്തെ ആയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യഖുള്ള മിൻ അബ്സാരിഹിം വയഹ്ഫദ്ന ഫുറൂജഹുന്ന വല യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. വഖുൽ നബിയേ പറയുക, ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത വിശ്വാസികളോടും വിശ്വാസിനികളോടും പറയുക. എന്താണ് പറയേണ്ടത്?
അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ, അവരുടെ മുഖ്യപാദങ്ങളെ സൂക്ഷിക്കാൻ, അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാതിരിക്കാൻ, അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച്. ഈ ഇല്ലാമാ ബഹറമിൻഹയിലാണ് മുഖം മറക്കൽ നിർബന്ധമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരും മുഖം മറക്കൽ നിർബന്ധമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും തെളിവുപിടിക്കുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഇല്ലാമാ ദഹറയെ വിശദീകരിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ആ ഇല്ലാമാ ദഹറ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രമാണ്, ആ വസ്ത്രത്തെയാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്മത്തുൽ മുജദ്ദിദീൻ, അയ്മത്തിന്റെ നാലിമാമുകൾ, ആ നാലിമാമുകളിൽ മഹാനായ ഇമാം അബൂ ഹനീഫ, മഹാനായ ഇമാം ഷാഫി, മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹു അലൈഹി, ഈ മൂന്ന് പണ്ഡിതന്മാരും, അയ്മത്തിലെ ഈ മൂന്ന് പണ്ഡിതന്മാരും പറഞ്ഞത് സ്ത്രീയുടെ മുഖം ഔറത്തല്ല എന്നതാണ്. സ്ത്രീയുടെ മുഖം ഔറത്താണ് എന്ന് പറഞ്ഞ ഒറ്റ പണ്ഡിതനാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഒരു കൗലി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ മുഖം ഔറത്തല്ല എന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പിൽക്കാലത്ത് മഹാനായി ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ സൗദിയിലെ ആധുനിക പണ്ഡിതന്മാരായ ഇബ്നു ബാസ്, അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഏറ്റെടുത്തത് ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഫതുവയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുഹദീസിന്റെയും തെളിവിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സ്ത്രീയുടെ മുഖം ഔറത്തല്ല എന്ന വിഷയം തന്നെയാണ്. ഈ കാലഘട്ടത്തിലെ മുജദ്ദിദായ മഹാനായ ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി മരണപ്പെട്ടു, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് ജിൽബാബ് ഉമർഉൽ മുസ്ലിമ എന്നാണ്. ഈ ഗ്രന്ഥത്തിന് അദ്ദേഹം രചിച്ച എന്തിനാണെന്നറിയോ? മുസ്ലിം സ്ത്രീക്ക് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കലാണ് നിർബന്ധം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്, സ്ത്രീകളുടെ മുഖം ഔറത്തല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അൽബാനി ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥം അദ്ദേഹം രചിച്ചപ്പോ അദ്ദേഹത്തിന് കുറെ ഖണ്ഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഖണ്ഡനങ്ങൾക്ക് മറുഖണ്ഡനവുമാരെ എഴുതിയിട്ടുണ്ട് മഹാനായ നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് എഴുതിയിട്ടുണ്ട് എന്നതാണ് സത്യം. പക്ഷെ അദ്ദേഹം ശക്തമായി വാദിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ പെൺമക്കളും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും എല്ലാവരും മുഖമറക്കുന്നവരായിരുന്നു. അദ്ദേഹം ശക്തമായി വാദിക്കുകയും ചെയ്തു അത് നല്ല കാര്യം തന്നെയാണ്, നന്മയാണ് എന്ന് അദ്ദേഹം ശക്തമായി വാദിക്കുകയും ചെയ്തു. ഇനി ഇസ്ലാമിന്റെ ബഹുമു സ്വഹാബ എന്താണ്, എങ്ങനെയാണ് സ്വഹാബികൾ ഈ വിഷയത്തെ മനസ്സിലാക്കിയത്? ഈ വിഷയത്തെ അവർ മനസ്സിലാക്കിയത് സ്വഹാബ വനിതകളിൽ മുഖം മറച്ചവരും ഉണ്ടായിരുന്നു, മറക്കാത്തവരും ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ മറക്കുന്നവരായിരുന്നു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറക്കുന്നവരായിരുന്നു, അസ്മാ റളിയല്ലാഹു അൻഹ മറക്കുന്നവരായിരുന്നു, സൗദ റളിയല്ലാഹു അൻഹ മറക്കാത്തവരായിരുന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹ മറക്കാത്തവരായിരുന്നു. ഇത് വളരെ കൃത്യമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക് എന്താണ്? ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് അലി റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കൻ നദറത്തൽ ഊലിയ, ഒരു നോട്ടം നിനക്ക് അനുവദനീയാണ്. എന്തിനാണ് ആ നോട്ടം? അത് ആരാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയില്ല ഒരു നോട്ടം നിനക്ക് അനുവദനീയമാണ്, ആസ്വദിക്കാനുള്ള രണ്ടാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമല്ല എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ സ്ത്രീകളുടെ മുഖം ഔറത്തല്ല എന്ന വിഷയം ഇവിടെ സ്ഥാപിതമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി എന്നാണ്. എന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്ത് പോയി അവർക്ക് ഉപദേശം കൊടുത്തു. ആ ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിലാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ, അവർ ഭർത്താക്കന്മാരോട് നന്ദി കെട്ടവരാണ് എന്ന വിഷയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് ചോദിച്ചു, റസൂലെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം നരകത്തിൽ കൂടുതൽ എന്ന് ചോദിച്ചപ്പോ പ്രവാചകനത്തിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുന്നു, റസൂലുള്ളാഹി ചോദ്യം ചോദിച്ച സ്ത്രീയുടെ സ്വഹാബ വനിതയുടെ മുഖത്ത് ഒരു കറുത്ത അടയാളം ഉണ്ടായിരുന്നു, ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു, ഒരു മറുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം സ്വഹാബികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കാണുന്ന വിധത്തിൽ തന്നെ മുഖം മറക്കാത്ത സ്വഹാബ വനിതകൾ ഹിജാബിന്റെ ആയത്തിന്റെ അവതരണത്തിന് ശേഷവും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മുഖം മറക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്, ആ സ്ത്രീയുടെ അവകാശമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഫിത്നയുടെ ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ മുഖം മറച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്, അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ ഉമ്മമാരെ ഉപദേശിക്കാൻ മറക്കാൻ, പക്ഷേ നിർബന്ധിക്കാൻ നമുക്ക് വകുപ്പില്ല. കാരണം ഇസ്ലാം നിർബന്ധിച്ചിട്ടില്ല, പരിശുദ്ധ ഖുർആൻ നിർബന്ധിച്ചിട്ടില്ല, തിരുഹദീസ് നിർബന്ധിച്ചിട്ടില്ല.
ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സംശയമുള്ള വേറെ വിഷയമാണ് സ്ത്രീകൾ ഭരണം. സ്ത്രീകൾ ഭരണത്തിൽ കയറാൻ പറ്റുമെന്നുള്ളതാണ്. സ്ത്രീകളെ ലക്ഷ്യത്തില് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റോ, അവരെ ഭരണശൈലി കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റോ എന്നുള്ളതാണ്. അതിൽ പറയപ്പെടുന്ന ഹദീസ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ലമ്മാ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ പേർഷ്യയിലെ ആളുകൾ ആ രാജാവിന്റെ മകളെ ഭരണത്തിലേറ്റു എന്ന വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഫ്ലിഹു ഖൗമൻ വല്ലൗ അംറഹും ഇംറഅതൻ, ഭരണമേൽപ്പിച്ച ഒരു സമുദായം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. എന്നിട്ട് ഇതാണ് ഇതിന്റെ സാധാരണയായിട്ട് തെളിവായിട്ട് പറയുക. ഈ ഹദീസിന് രണ്ട് വിശദീകരണമാണ് ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, ആ പേർഷ്യക്ക് മാത്രം ബാധകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. ഒന്ന്, ആ പേർഷ്യക്ക് മാത്രം ബാധകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. രണ്ടാമത്തെ വിശദീകരണം, പേർഷ്യയിൽ ഭരണം ഏറ്റെടുത്ത ആ സ്ത്രീ പരമാധികാരിയായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള യുദ്ധമായാലും അവിടെയുള്ള പൊതുമരാമത്തായാലും അവിടെയുള്ള നിയമനിർമ്മാണമായാലും ഏത് വിഷയമായാലും അവസാനത്തെ വാക്ക് അവരുടേതായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്കില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ത്യയിലെയോ ലോകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എവിടെയും അങ്ങനെ ഒരു പരമാധികാരം സ്ത്രീക്ക് കിട്ടാനില്ല, സ്ത്രീക്ക് തല പുരുഷന് കിട്ടാനില്ല. ഇന്ത്യയുടെ പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഇന്ത്യയുടെ പരമാധികാരി ഒരിക്കലും പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റല്ല, നിയമസഭയല്ല, ലോകസഭയല്ല, ഒരിക്കലുമല്ല. ലെജിസ്ലേഷൻ അസംബ്ലിക്ക് വരെ പരമാധികാരമില്ല. പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഭരണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഉസൈമിൻ റഹിമഹുള്ള കുവൈത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് സംശയം ചോദിച്ചു, ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഈ പണ്ഡിതന്മാരുടെ ഫത്വ അനുസരിച്ചാണ് ഉസൈമിൻ റഹിമഹുള്ള, നിങ്ങൾ അവിടെ പോയി വോട്ട് ചെയ്യണം, നല്ലത് നല്ല നല്ലത് തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? സ്ത്രീകളുടെ വിഷയത്തിൽ അവർ ഭരണത്തിലേറുമ്പോ ഈ ഹദീസ് കൊണ്ട് നമുക്ക് ഇതിനെ തെളിവുപിടിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പരമാധികാരം കിട്ടുന്നില്ല. മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യക്കാരെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നൊരു കൗലും കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലുതും അപകടകരവും അബദ്ധചടിതവുമായ മറ്റൊരു വാദം കൂടി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ആ വാദം എന്താണ്? ജനാധിപത്യ ശുദ്ധാണ്, ജനാധിപത്യ ശുദ്ധാണ്, വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പോകൽ തെറ്റാണ്. ഈ ജനാധിപത്യ ശുദ്ധാണ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാം? ഒരു രാജ്യത്ത്, ഇപ്പോ ഇന്ത്യ ഇസ്ലാമിക രാജ്യമായിരിക്കുക ആവണം നമ്മൾ പറയുന്നില്ല കേട്ടോ, ഇന്ത്യ ഇസ്ലാമിക രാജ്യമായിരിക്കാം. ഈ ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? അതിന്റെ മെത്തഡോളജി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു ഭരണാധികാരി വരേണ്ടത് എങ്ങനെയാണ്? ആ ഭരണാധികാരി ഭരണമേറ്റെടുക്കേണ്ടത് ഏത് മെത്തേഡിലൂടെ? ഇസ്ലാം പറഞ്ഞിട്ടില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നത് പോലെയല്ല ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നത്, ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നത് പോലെയല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നത് പോലെയല്ല അലി ഇബ്നു അബീ താലിബ് വന്നത്. ഇത് നാല് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഒരു ഭരണാധികാരി ഭരണം ഏറ്റെടുക്കണം എന്ന് ഇസ്ലാം പ്രത്യേകമായി ഒരു മെത്തഡോളജി പറഞ്ഞിട്ടില്ല. പക്ഷേ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഷറ അനുസരിച്ച് ഭരിക്കണം എന്ന നിയമം ശക്തമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം ശിർക്കാണ്, ജനാധിപത്യം കുഫ്റാണ് എന്നൊന്നും പറയാൻ യാതൊരു വകുപ്പും നമ്മുടെ കയ്യിലില്ല ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിന് സാധാരണഗതിയിൽ പറയുന്ന തെളിവെന്തറിയോ? ഇതിൽ ഹുക്മു ഇല്ലാലില്ല എന്നാണ്. ഇതിൽ ഹുക്മു ഇല്ലാലില്ല, ഹുക്മു അല്ലാഹുവിന് മാത്രമാണ്. ومن لم يحكم بما انزل الله فاولئك هم الفاسقون ومن لم يحكم بما انزل الله فاولئك هم الكافرون ومن لم يحكم بما انزل الله فاولئك هم الظالمون فشهد القران لذلك الله അവതരിപ്പിച്ചത് അനുസരിച്ച് വിധിക്കാത്തവർ കാഫിറുകളാണ്, ബാലികളാണ്, ഫാസിഖുകളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന വിഷയം ഫഹ്മു സ്വഹാബ വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമായി കടന്നു വന്നപ്പോ ബിലാൽ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച് ബിലാൽ പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ ആധിപത്യം സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഉമയ്യത്തു ഇബ്നു ഖലഫിന്റെ ആധിപത്യം ഇനി ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തന്നി കോടാലിയായിട്ട് ഉമയ്യത്തിന്റെ അടുത്തേക്ക് പോയോ? ഇല്ലല്ലോ. ഉമയ്യത്തു ഇബ്നു ഖലഫ് നൽകുന്ന അടി മുഴുവനും കൊണ്ട് അയാളെക്കാൾ ആരംഭിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു എന്നിട്ടും തിരിച്ചടിച്ചില്ല. അവിടെ
ധീരശൂര പരാക്രമികളായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് ഉണ്ട്. അവരൊന്നും ബിലാൽ റളിയല്ലാഹു അൻഹു അടിച്ചവരെ, തൊടിച്ചവരെ, മർദ്ദിച്ചവരെ തിരിച്ചു തൊടിക്കാതെ മാത്രം വന്ന് മർദ്ദിക്കാൻ പോയില്ല. കാരണം അവർ ആ ഹുക്മ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ആധിപത്യം അവിടെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ ആധിപത്യം അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ ആധിപത്യം മുഴുവൻ അള്ളാഹുവിനാണ് എന്ന വിശ്വാസത്തിന് കോട്ടം വന്നിട്ടില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത്. ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ് എന്ന് നമ്മുടെ വിശ്വാസം ഒരിക്കലും വോട്ട് ചെയ്യുന്നത് കൊണ്ട് തകരില്ല. ആ ആധിപത്യം ഈ ആധിപത്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കാത്തോടത്താണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 75 സഹാബികളെ അമിശ്രയിലേക്ക് പറഞ്ഞേക്കുമ്പോ അവിടെ കുഫറിന്റെ ഭരണമായിരുന്നില്ലേ? അവിടെ ഭരിക്കുന്നത് നജാഷി രാജാവായിരുന്നില്ലേ? ആ രാജ്യത്തേക്ക് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ അനുയായികളെ പറഞ്ഞു കൊണ്ട് റസൂൽ എന്താ പറഞ്ഞത്? ആധിപത്യം മുഴുവൻ അള്ളാഹുവിനാണ്, അതുകൊണ്ട് അവിടുത്തെ രാജാവിന് നിങ്ങൾ അനുസരിച്ച് പോകരുതെന്നാണോ? അവിടുത്തെ അനുസരിച്ച് പോകരുതെന്നാണോ? അവിടുത്തെ രാജാധികാരം നിങ്ങൾ അനുസരിച്ച് പോകരുതെന്നാണോ? അല്ല, ആ രാജാവിന്റെ സംരക്ഷണത്തിന്റെ കീഴിൽ, ആ രാജാവിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ, ആ രാജാവിന്റെ എന്ന് പറഞ്ഞിട്ടാണ് ഭരണം ഏറ്റെടുക്കുമ്പോ അവിടുത്തെ രാജാവ് നിങ്ങളുടെ ആധിപത്യം അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങളുടെ അഹ്കാമുകൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, ഞാനെന്റെ സ്വന്തമായിട്ട് വളരെ ഭരണം നടത്തിയാൽ എന്നല്ലല്ലോ. താങ്കളുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു വകുപ്പായ സാമ്പത്തിക വകുപ്പ്, സാമ്പത്തിക മന്ത്രി എന്ന സ്ഥാനം, ധനകാര്യമന്ത്രി എന്ന സ്ഥാനം എനിക്ക് നൽകിയാൽ ഞാൻ വളരെ സുന്ദരമായി കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ രാജ്യത്തിന്റെ ഒരു ഭാഗമായി ആ രാജ്യത്തെ സേവിക്കുകയാണ് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യം എന്ന് പറയുന്നത് ഷിർക്കാണ്, വോട്ട് ചെയ്യാൻ പോകുന്ന ഷിർക്കാണ് എന്ന് പറയുന്നത് മഹാ അബദ്ധമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഒരിക്കലും അത് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയങ്ങളും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വ അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ അസ്തഗ്ഫിറുഹു ഇന്നഹു വല ഗഫൂറു റഹീം. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വോട്ട് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്? ഒരുപാട് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വന്തമായ അഭിപ്രായങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷെ നമ്മളിവിടെ പാലിക്കേണ്ട ഇസ്ലാമികമായ ഒരു മര്യാദ എന്താ? മര്യാദ എന്താണ്? സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ല പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹ് ശുഹദാ ബിൽ ഖിസ്ത്. അല്ലയോ സത്യ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക, നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാകുക. വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅ്തിലൂ ഇഅ്തിലൂ ഹുവ അഖറബു ലിത്തഖ്‌വാ വത്തഖുല്ലാഹ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വെറുപ്പ് കാരണം, ഏതെങ്കിലും ഒരു പാർട്ടിയോടോ ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് കാരണം, വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅ്തിലൂ, നീതി കാണിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു പോകരുത്, അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു പോകരുത്. നിങ്ങൾ നീതി കാണിക്കുക, അതാകുന്ന സൂക്ഷ്മതയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. സൂറത്തുൽ നിസാഇൽ അയ്യുഹല്ലദീനാമനു സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തത്തിന്റെ കാര്യത്തിലായാലും, അഭിവാലിതയിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിലായാലും, വല്ലക്രമീന നിങ്ങളുടെ ഏറ്റവും പഠിത്തവരുടെ കാര്യത്തിലായാലും, പണക്കാരനായാലും മാത്രം നിലകൊള്ളണമെന്ന് പടച്ചെറുപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ ആ ലോകത്തുള്ള മുസ്ലിമികളെ മുഴുവനും പഠിപ്പിക്കുകയാണ്.
പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോ ഈ രണ്ടായത്തും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. എവിടെയാണോ നീതി അവിടെയാണ് നാം എവിടെയാണോ സത്യം അവിടെയാണ് നാം തേടുന്നത്. അത് നമ്മുടെ മനസ്സാക്ഷിക്ക് ബോധ്യം ഉണ്ടാവണം. ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, ഇന്ന് പിന്നെ പാർട്ടിയിലാണ് എനിക്ക് അംഗത്തുള്ളത്, അതുകൊണ്ട് ഇന്ന പാർട്ടിക്ക് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ, അങ്ങനെയല്ല. പോളിംഗ് ബൂത്ത് ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ സ്വകാര്യമായ അവകാശമാണ്. അവിടെ നീതിക്ക് വേണ്ടി നമ്മുടെ ഓരോ വോട്ടുകളും, സത്യത്തിന് വേണ്ടി ഓരോ വോട്ടുകളും വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നീതിയുടെ പക്ഷത്തും സത്യത്തിന്റെ പക്ഷത്തും നിലകൊള്ളുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജനാധിപത്യമായ ജനാധിപത്യപരമായ എല്ലാ മേഖലകളിലും മുസ്ലിം ഉമ്മത്ത് സാന്നിധ്യം അറിയിക്കേണ്ടതുണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. മാറി നിൽക്കാൻ പാടില്ല, മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നവർ അറിയില്ല. ഈ ഉമ്മത്തിന് അവർ കുത്തിക്കൊടുക്കുകയാണ്. സമുദായ മധ്യത്തിൽ നിന്ന് അടർത്തി മാറ്റി വേട്ടപ്പട്ടികൾക്ക് കടിച്ചു കീറാൻ സൗകര്യമൊരുക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന കുടുംബത്തിനോടുള്ള വലിയ കുൽമാണ് രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുക. നമ്മുടെ കൂടി രാജ്യമാണ്, നമ്മുടെ രാജ്യമാണ്, എല്ലാ മതസ്ഥരുടെയും എല്ലാ ജാതികളുടെയും രാജ്യമാണ് ഈ രാജ്യം. ആർക്കും നമുക്ക് ഇറങ്ങി കൊടുക്കാൻ കഴിയില്ല. ഫാസിസത്തിനെതിരെയായിരിക്കണം ഓരോ വോട്ടും, വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ രണ്ടായി പിളക്കുന്ന വോട്ടുകൾ നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ഫാസിസ്റ്റുകൾക്കുള്ള വോട്ടുകൾ നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ഫിത്നക്കാർക്കുള്ള വോട്ടുകൾ നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. പ്രായോഗികമായി ഫാസിസത്തെ ചെറുക്കാനുള്ള നിലയിലാകണം നമ്മുടെ ഓരോ വോട്ടുകളും. ഇത് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് എങ്കിലും അവിടെയും നമുക്ക് ആദർശം നോക്കേണ്ടതുണ്ട്, ആശയം നോക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനനുസരിച്ച് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ, വളരെ